എന്റെ സംശയം ഇതാണ്, തമിഴ്നാട്ടിലും കേരളത്തിലും ആരെ ഈ രാവിലെ എഴുന്നേറ്റ് മസാല ചായ പിടിക്കും 6 മണിക്ക്? എന്റെ ദൈവമേ, ഇവൻ പിന്നെ വന്നാ എളി പോടാ പറത്ത്. ഒരു ഒരു കപ്പിൽ കുറച്ച് ചൂടുവെള്ളവും ലേശം പഞ്ചസാരയും ഒരു ടീ ബാഗ് തന്നിരുന്നെങ്കിൽ ഇതിലും ഭേദമായിരുന്നു. ഞാൻ അങ്ങനെ ചെയ്യാം. അതെ, മനുഷ്യന്റെ ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്. ഓ, എന്റെ കയ്യിൽ എസ് മോഡൽ കത്തിയില്ലാതായി പോയി. നമ്മൾ കേരളത്തിൽ കണ്ട ട്രെയിൻ പോലെയല്ല ഇത്, മെറ്റൽ അല്ല ഇത്, ഫ്ലൈറ്റിലുള്ള പോലത്തെ മെറ്റീരിയൽ അല്ല, പക്ഷെ ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി മോശ. അതാ നിന്റെ വിഷമം അല്ല പിന്നെ? കാരണം നോക്ക്, ഇവിടെ തട്ടുന്നുണ്ട്. നീ എന്തിനാണ് റോട്ടി കൂടെ പോണ ഇനിയൊക്കെ പിടിക്കണത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി. കേരളത്തിന് തന്നത് ഉടായ്പ വന്ദേ ഭാരതാണോ? അതെങ്ങനെ മനസ്സിലായി? മോനെ, കന്നിമാസം വന്നു എന്നറിയാൻ പട്ടിക്ക് കലണ്ടർ നോക്കേണ്ട ആവശ്യമില്ല. ഓ, കലണ്ടർ നോക്കണ്ടൊക്കെ നീ പറയൂ. എന്തായാലും അയാൾ ചൂടുകളും കൊണ്ടുവരുന്നുണ്ട്. നമുക്ക് തന്ന മസാല ചായ എങ്ങനെയുണ്ടെന്ന് നോക്കണമല്ലോ. ചുമ്മാ ഒച്ച വലിക്ക് കേട്ടണം, കുറച്ച് ശവയുണ്ടാവും, പക്ഷെ വയറിന് നല്ലതാ. വണ്ടി വിളിച്ചു കളിയാക്കാൻ മാത്രം അറിയാവുന്ന പൂർ ഇന്ത്യൻ. അത് നല്ല അടികൊള്ളാത്തതിന്റെ സാറ് പറഞ്ഞിരുന്നല്ലോ, ഇത് ലോക നിലവാരത്തിലുള്ള ട്രെയിനാണ്. അത് ഇറ്റാലിയൻസ് ഒക്കെ ആയിരിക്കും ഇതിൽ കേറുകയെന്ന് വിചാരിച്ചിട്ടാണോ ഇനി ഇത് തരുന്നത്? അതിനകത്തൊരു ആക്കലുണ്ടല്ലോ. കോയമ്പത്തൂരിനും ഈറോഡിനിടയിലുള്ള തൽക്കാലിക ആശ്വാസമാണ്. ഈറോഡ് കഴിഞ്ഞിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ്. എപ്പോ നോക്കിയാൽ ഈ തീറ്റയുടെ കാര്യമുള്ളതുണ്ട്. ഓംലെറ്റിന് ചൂടില്ല. പക്ഷേ എനിക്കും അറിയില്ല, വാ ചോദിച്ചു നോക്കാം. എന്താന്ന് വെച്ചാൽ വിഴിക്കാൻ നോക്ക്. ഇനി ആരും സൂത്രം കാണിച്ചാ എത്ര ഉണ്ടെന്ന് നോക്കണമല്ലോ. ജോസഫ്, എന്ത് കാര്യത്തിനാണത്? നമുക്ക് ഇതും അളന്ന് നോക്കാം. വന്ദേ ഭാരതിന്റെ എക്സിക്യൂട്ടീവ് ക്ലാസിനേക്കാളും ഒരുപാട് സ്പേസ് കൂടുതലുണ്ട്. എടാ, നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സർ.